ഹായ് എവരി വൺ, വെൽക്കം ടു എൻ എസ് ഫാഷൻ വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഹോൾ വീഡിയോ ആയിട്ടാണ്. ഞാൻ മിന്ത്രയിൽ നിന്നും ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്ത കുറച്ച് കുർത്തീസിൻ്റെ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം കുറേ നല്ല സെയിലുണ്ടായിരുന്നു നവംബർ മാസത്തിൽ. 18-40% സെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാങ്ങിച്ച ഡ്രസ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന്. ഇത് ബ്രാൻഡ് ഒറേലിയ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഡാർക്ക് ഗ്രീനാണ്. ഇതിൻ്റെ നെക്കിൻ്റെ അതിലെ വരുന്ന വർക്ക് ഗോൾഡൻ ത്രെഡിലും പിന്നെ ഫ്ലവേഴ്സും ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുള്ള വർക്കാണ്. പിന്നെ അതിൻ്റെ മുകളിൽ ചെറിയ പ്രിൻ്റ് വരുന്നുണ്ട്. അത് സീക്വൻസ് പോലെ നമുക്ക് തോന്നും, പക്ഷേ സീക്വൻസ് അല്ല, അത് പ്രിൻ്റാണ്. പിന്നെ ഫുൾ ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കയ്യിലേക്കും അതേ സെയിം വർക്ക് തന്നെ വരുന്നുണ്ട്. ഫുള്ളായിട്ട് ആ ചെറിയൊരു ഡോട്ട് വരുന്നുണ്ട് ടോപ്പിൽ. കൈതാ സെയിം ആ നെക്കിന് കൊടുത്ത അതേ ത്രെഡ് വർക്ക് തന്നെയാണ് വരുന്നത്. ഗോൾഡൻ വർക്കും ത്രെഡും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ കൈൻ്റെ സൈഡിൽ കൂടി ചെറുതായിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡീഷണലായിട്ട് അവർ തന്നിരിക്കുന്നത് ബീഡ്സും അതിൻ്റെ ത്രെഡും ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3,299 ആണ്. എനിക്ക് കിട്ടിയത് 1,400 ആണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് കെട്ടുണ്ട്. പിന്നെ ബാക്കിൽ കൈക്ക് സെയിം നെക്കിൻ്റെ അതേ വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുന്നിലുള്ള ഫ്രണ്ടിലത്തെ ഡിസൈൻ തന്നെയാണ് ബാക്കിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ പാൻറ് സെമി അലാസ്റ്റിക്കേറ്റഡ് വേസ്റ്റാണ് ഇതിൻ്റെത്. പിന്നെ റയോൺ മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ് ഇതിനവർ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ പാൻറ്റിനും ചെറിയ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് ഷോൾ നോക്കാം. ഷോളും ഷിഫോൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി ചെറിയ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഗോൾഡൻ ലേസ് വെച്ചിട്ടുണ്ട്. പിന്നെ ചെണ്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അടുത്ത കുർത്തീസിലേക്ക് കടക്കാം. അടുത്ത കുർത്തി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ്, നേവി ബ്ലൂ. ഇതിൻ്റെ നെക്കും റൗണ്ട് നെക്കാണ് വരുന്നത്. പിന്നെ ഗോൾഡൻ സീക്വൻസ് അടിക്കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗ്രീനും ബ്ലൂവും കുറേ കളേഴ്സ് ഉണ്ട്. നല്ല അടിപൊളി ഒരു കുർത്തിയാണിത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ വർക്ക് വരുന്നത് സെൻട്രലായിട്ടാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവിലും സെയിം സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ യൂസ് ചെയ്ത കുർത്തിയാണ്, പക്ഷെ ഇതിൻ്റെ വേർപ്പ് തട്ടി അരച്ചിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഫെയ്ഡാവുന്ന ഒന്നുമില്ല. ചിലതൊക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും, ഇത് അതൊന്നുമില്ല. പിന്നെ താഴത്തേക്ക് വരുമ്പം നല്ല ഫുള്ളായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നേരം ചെറിയ ചെറിയ ഡോട്ട്സാണ് ബാക്കിൽ വരുന്നത്, സിൽവർ കളറിൽ. അപ്പോൾ ഞാൻ നമുക്ക് അടുത്ത കുർത്തി നോക്കാം. അടുത്ത കുർത്തി വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. അത് നെക്കിൻ്റെ അവിടെ ഗോൾഡൻ സീക്വൻസസ് വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് അങ്ങനെ സീക്വൻസ് നന്നായിട്ട് കൊടുത്തിട്ട്. പിന്നെ അതിൻ്റെ റേറ്റ് വരുന്നത് 1,700 and something ആണ് വരുന്നത്. എനിക്ക് കിട്ടിയത് 1,000 something ആണ്. പിന്നെ ഇതിൻ്റെ വർക്ക് ചെറിയ ചെറിയ കുഞ്ഞി പ്രിൻ്റ് തന്നെയാണ്, അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ പ്രിൻ്റ്. താഴത്തേക്ക് വരുമ്പം നല്ല രസമുണ്ട് ഇതിൻ്റെ ഡിസൈൻ കാണാൻ. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന തന്നെയാണ്, സെപ്പറേറ്റ് അല്ല ഇത് വരുന്നത്, ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ നമുക്ക് നമ്മൾ ഷേപ്പിനനുസരിച്ചിട്ട് മുന്നിൽ കെട്ടി വെക്കുക. ഇതിൻ്റെ അതിനൊരു കയർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. പിന്നെ ബാക്കിൽ വരുന്നതും നല്ല ചെറിയ ചെറിയ ഫ്രണ്ടിൽ അതേ സെയിം ഡിസൈൻസ് തന്നെയാണ് ബാക്കിലും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കുർത്തിയിലേക്ക് കടക്കാം. അടുത്ത കുർത്തി ഒരു ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണിത്. ഇതിന് കഴുത്തിൻ്റെ മുകളിലായിട്ടൊരു കുടുക്കുണ്ട്. പിന്നെ സീക്വൻസ് വർക്കുണ്ട്. ഇതിൻ്റെ സൈസിന് അടുത്തത് XL. പിന്നെ ഒറേലിയ ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവരെ പ്രിൻറ്റ് നല്ല സൂപ്പർ പ്രിൻ്റാണ്. ഒന്നും ആവുന്നില്ല, നമ്മൾ വേർപ്പ് തട്ടിയാലോ ഒന്നും ആവുന്നില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ പ്ലെയിനാണ്. കയ്യിൽ ഫ്രണ്ടിലുള്ള അതേ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവർ.
ഇനി നമുക്ക് അടുത്ത കുർത്തിയിലേക്ക് കടക്കാം. അടുത്തത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണത്. മൂന്നാലിടലിട്ട് പക്ഷെ ഒന്നും ആയില്ല, കളറോ ഇതിൻ്റെ മുകളിലെ ഡിസൈനോ ഒന്നും ഫെയ്ഡാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് ഞാൻ എടുത്തത്. ഇതിൻ്റെ കയ്യിലേക്ക് പ്രിൻ്റാണ്, ആ പ്രിൻ്റ് തന്നെയാണ് ഞാൻ താഴത്ത് ഇതിൻ്റെ വലിയ ബോർഡറായിട്ട് ഇതിന് കൊടുത്തത്. ഇതേ സെയിം പ്രിൻ്റാണ്. സെൻട്രൽ പാർട്ട് വരുമ്പം കുറച്ച് സിമ്പിളായിട്ടും താഴത്തേക്ക് നല്ല ഹെവി ആയിട്ടുമാണ് ഇതുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇത് അങ്ങനെ രണ്ട് കെട്ടുണ്ട്. നമ്മൾ ഷേപ്പിനനുസരിച്ച് നമുക്ക് അത് കെട്ടി വെക്കാം. രണ്ട് സൈഡിലുണ്ട് അതുപോലെ. ബാക്ക് സൈഡും സെയിം ഫ്രണ്ടിലുള്ള അതേപോലെ തന്നെയാണ് ബാക്കിലുള്ളത്. അപ്പം ഇത്രയും കുർത്തീസാണ് ഞാൻ മിന്ത്രയിൽ നിന്നും ആമസോണിൽ നിന്നും ആയിട്ട് വാങ്ങിച്ചത്. നല്ല പ്രൈസൊന്നും അത്രയല്ല, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള കുർത്തീസും കുർത്ത സെറ്റുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം.